പൂജാപ്പുര സെൻട്രൽ ജയിലിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനം കൊലക്കേസ് പ്രതിയിൽ നിന്ന് മൊബൈൽ ഫോണും സിം കാർഡുകളും കണ്ടെടുത്ത സാഹചര്യത്തിലാണ് നടപടി ജയിൽ ജയിലിൽ എഡിജിപിയാണ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഡിഐജിമാരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് കൊലക്കേസ് പ്രതി റിയാസിൽ നിന്ന് മൊബൈൽ ഫോണും രണ്ട് സിമ്മുകളും കണ്ടെടുത്തത് സംഭവത്തിൽ കഴിഞ്ഞ ദിവസം റിയാസിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അന്വേഷണത്തിൽ ഈ ഫോണിലേക്ക് ജയിലുദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ വന്നിരുന്നുവെന്ന് കണ്ടെത്തി പതിനെട്ട് ഉദ്യോഗസ്ഥർ ഈ ഫോണിൽ വിളിച്ചിരുന്നുവെന്നാണ് വിവരം കൂടാതെ ഒരു ജയിലുദ്യോഗസ്ഥന്റെ ഭാര്യയുടെ അക്കൌണ്ടിലേക്ക് ലഹരി വിൽപ്പന സംഘത്തിൽ ഒരാളുടെ അക്കൌണ്ടിൽ നിന്ന് പണം വന്നതായും കണ്ടെത്തി ഈ ജയിൽ ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും സംഭവത്തെക്കുറിച്ച് വിശദ റിപ്പോർട്ട് ജയിൽ സൂപ്രണ്ടിൽ നിന്ന് എ ഡി ജി പി ആവശ്യപ്പെട്ടു കാൻറ്റീനിലേക്ക് സാധനം കൊണ്ടുപോകുന്നതിലും പുറത്തു ജോലിക്ക് പോയി തിരികെ വരുന്നവരുടെ കാര്യത്തിലും പരിശോധന കർശനമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ക്യാൻറ്റീൻ വഴി ജയിലിനുള്ളിലേക്ക് വൻതോതിൽ എം ഡി എം എ അടക്കമുള്ള ലഹരി വസ്തുക്കൾ എത്തിയതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു കൂടാതെ ജയിലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നടക്കം കഞ്ചാവ് പിടിച്ചിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് എ ഡി ജി പി ഡി എ ജിമാരുടെ യോഗം വിളിച്ചതും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചതും കൊലക്കേസ് പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഫോണിലേക്ക് വിളിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് അടുത്തതായി വേണ്ടത് മാത്രമല്ല ജയിലുദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം വരാനുണ്ടായ സാഹചര്യവും ഗൗരവകരമായി അന്വേഷിക്കണം ഹരിമോഹൻ മീഡിയ വൺ തിരുവനന്തപുരം